ഹായ് ദോസ്, നമസ്കാർ. അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ശാരീരിക വീഴ്ച ശേഷി എന്നത് ജീവിതാവസാനം വരെ തുടരാവുന്ന ഒന്നാണ്. ഏതു പ്രായത്തിലും ലൈംഗിക ശേഷിക്ക് ഡോക്ടർ പ്രകാശ് കോത്താരി 3 മാന്ത്രിക വിദ്യകൾ തൻ്റെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതാവട്ടെ ഈ സെഷൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ലോകപ്രശസ്ത ലൈംഗിക ശാസ്ത്ര ഗവേഷകനായ ഡോക്ടർ പ്രകാശ് കോത്താരി തൻ്റെ ഗവേഷണങ്ങളിൽ നിന്ന് കണ്ടെത്തിയ 3 മാന്ത്രിക വിദ്യകൾ പരിശീലിച്ചാൽ 90s ലൈംഗിക ശേഷി നിലനിർത്താൻ ആർക്കും ആണായാലും പെണ്ണായാലും സാധിക്കുന്നതാണ്. ഒപ്പം അദ്ദേഹം പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. ഒപ്പം ആശ്വാസവും സന്തോഷവും പകരുന്നതാണ്. ഇനി പറയുന്ന 3 കാര്യങ്ങളിൽ നിങ്ങൾ നിസ്സാരം എന്ന് കരുതി തള്ളിക്കളയരുത്. ഒരു വസന്തം എന്തിനു വേണ്ടി വേണ്ടെന്ന് വയ്ക്കണം. ആദ്യത്തേത് ഡയറ്റ് ബേസ് ചെയ്തതാണ്. പുരുഷ ഹോർമോൺ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആത്യന്തികമായി ചെയ്യേണ്ട കാര്യം. ലൈംഗികശേഷി എന്നും ഒരു കാളക്കുറ്റനെ പോലെ നിലനിർത്താൻ ഒരു മാന്ത്രിക ഭക്ഷണമുണ്ട്. ആഴ്ചയിൽ 2-3 തവണ ഇത് ശീലിച്ചവരിൽ 90 കഴിഞ്ഞിട്ടും ലൈംഗികതയും താല്പര്യവും ശേഷിയും സാധാരണ യുവാവസ്ഥയിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും തന്നെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. ആ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ആഴ്ചയിൽ 2-3 തവണ കറുത്ത തൊലിയോടുകൂടിയ ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ, 1 ഗ്ലാസ് വെള്ളത്തിൽ 3 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, 1 നുള്ള് കായം, 1 പച്ചമുളക് ചതച്ചത്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കുക്കറിൽ ഒന്ന് അടുപ്പിക്കുക. അപ്പോഴേക്കും അത് വെന്ത് കിട്ടും. ശേഷം 1 സ്പൂൺ ശുദ്ധമായ പശുനെയ്യ് ചൂടാക്കി 2 വെളുത്തുള്ളി ചതച്ചത്, കടുക്, കറിവേപ്പില എന്നിവ ചേർത്ത് താളിച്ച് ചേർക്കുക. അപ്പോൾ ചെറിയൊരു കറിയായി. ചോറോ ചപ്പാത്തിയോ കൂട്ടി ഇത് കഴിക്കാൻ വളരെ നല്ലതാണ്. ആഴ്ചയിൽ 2-3 തവണ കഴിക്കുന്നത് ശീലമാക്കുക. ഇത് കൂടാതെ രുചി അനുസരിച്ച് 1 സ്പൂൺ ശുദ്ധമായ പശുവിൻ നെയ്യും ആവശ്യത്തിന് കൽക്കണ്ടവും ചേർത്ത് 1 ഗ്ലാസ് പശുവിൻ പാൽ നിത്യം കുടിക്കുക. ആയുർവേദമനുസരിച്ച് ഇതൊരു മികച്ച ലൈംഗിക ടോണിക്കാണ്. നെയ്യും പാലും പശുവിൻ്റെ ആയിരിക്കണം, എരുമപ്പാലല്ല. കാരണം കാളയിലുള്ള ശക്തി പോത്തിലില്ല എന്ന് ചരകമഹർഷി 100s മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാനസിക സമാധാനം വർദ്ധിപ്പിക്കുന്നതിനാൽ പശുവിൻ്റെ നെയ്യ് ഗുണം ചെയ്യും. മെമ്മറി മികച്ചതും അസിഡിറ്റിയും മലബന്ധവും കുറയ്ക്കുന്നതിനും ഇത് വളരെ സഹായകരമാണ്. ഇതുകൂടാതെ ഇത് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും മോശം കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ കാര്യം വ്യായാമവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ദിവസം നിർത്താതെ രണ്ടാമത്തെ കാര്യം വ്യായാമവുമായി ബന്ധപ്പെട്ടതാണ്. നിർത്താതെ ദിവസവും 45 മിനിറ്റ് നടക്കുക എന്നുള്ളതാണ്. ഇത് രക്തക്കുഴലുകൾ തുറന്നിടുകയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും മികച്ച ഓക്സിജൻ നൽകുകയും ചെയ്യുന്നു. മികച്ച ലൈംഗികത പുലർത്തുന്ന 90% ആൾക്കാരും ഈ നടത്തം എന്നുള്ളത് ശീലമാക്കിയവരാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. നമുക്ക് ഒരു സർക്കിളിൽ നടക്കാൻ കഴിയുകയാണെങ്കിൽ കൂടുതൽ പ്രയോജനം ലഭിക്കുക എന്ന് പല പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് പ്രമേഹ രോഗികൾക്ക് മാനസിക സമാധാനവും മറ്റ് ആരോഗ്യ ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. ദുർമേധസ് ഇല്ലാതാക്കാനും ഉണർവും ഉന്മേഷവും നിലനിർത്തുവാനും ലൈംഗിക ശേഷി ശരിയായ രീതിയിൽ എന്നേക്കും നിലനിർത്തുവാനും ഈ നടത്തം നിങ്ങളെ സഹായിക്കും. 3rd കാര്യം യോഗയുമായി ബന്ധപ്പെട്ടതാണ്. ആസനങ്ങൾ ധാരാളമുണ്ട്, എന്നാൽ ലൈംഗികതയുടെ വീക്ഷണകോണിൽ നിന്ന് ശരിയായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് അനുലോം വിലോം പ്രാണായാമമാണ്. വളരെ പ്രയോജനകരമാണ്. ശ്വസന നിയന്ത്രണ ക്രിയകൾ മാത്രമാണ് പ്രാണായാം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിലെ മിക്ക രോഗങ്ങൾക്കും കാരണം വാതമാണ്. പ്രാണായാം ചെയ്യുന്നതിലൂടെ വാതം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. മാനസിക സമ്മർദ്ദങ്ങൾ അകന്നുപോവുകയും ശാന്തിയും സമാധാനവും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യും. അനുലോം വിലോം പ്രാണായാം ചെയ്യുന്നതിലൂടെ നിത്യലൈംഗിക ശേഷിക്ക് ഉതകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത്. പ്രധാനമായും 8 പ്രാണായാമങ്ങളാണുള്ളത്. 1 ഭാസ്ത്രിക പ്രാണായാം, 2 കപാലഭാതി പ്രാണായാം, 3 അനുലോം വിലോം പ്രാണായാം, 4 ഭ്രാമരി പ്രാണായാം, 5 ഉജ്ജയ പ്രാണായാം, 6 ഉദ്ഗീത് പ്രാണായാം, 7 ബാഹ്യ പ്രാണായാം, 8 ശീതളി പ്രാണായാം. ഇതെല്ലാം ശ്വസന നിയന്ത്രണ ക്രിയകൾ മാത്രമേ ഉള്ളൂ. ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണിത്. ദിവസം 1.5 മണിക്കൂറെങ്കിലും ഇതിനുവേണ്ടി മെനക്കെടുകയാണെങ്കിൽ അതിന് ലഭിക്കുന്ന ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യലൈംഗിക ശേഷി ഒപ്പം എല്ലാ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ഒരു മുക്തി, ശരിക്കും ആരോഗ്യം, നല്ല പ്രതിരോധ ശേഷി മുതലായ ഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു നയാ പൈസ ചിലവില്ലാതെ നമുക്ക് കിട്ടുന്നതാണ്. അനുലോം വിലോം പ്രാണായാം ചെയ്യുന്ന രീതി വിശദീകരിക്കാം. ആദ്യമായി ചെയ്യേണ്ടത് സുഖകരമായി ഇരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. അതായത് സുഖാസനമോ അല്ലെങ്കിൽ പത്മാസനമോ വജ്രാസനമോ ഒക്കെ ഇരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ തടിക്കസേരയിട്ട് അതിൽ വേണമെങ്കിലും ഇരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബെഡിലാണെങ്കിലും ഇരിക്കാവുന്നതാണ്. നട്ടല് നിവർന്നിരിക്കണം.
നമ്മുടെ തല നിവർന്നിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം ശ്വാസകോശത്തിലുള്ള വായു കഴിയുന്നത്ര പുറത്തേക്ക് ഉച്ഛ്വസിക്കുക. ആദ്യം വലത് തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് അടച്ച ശേഷം ഇടതു മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. യോഗഭാഷയിൽ ഇതിനെ പൂരകമെന്ന് പറയും. എന്നിട്ട് നടുവിരലും മോതിരവിരലും ചേർത്ത് ഇടതു മൂക്കും അടയ്ക്കുക. ശ്വാസം ഉള്ളിൽ തന്നെ നിർത്തുക. ഇതിനെ കുംഭകം എന്ന് പറയുന്നു. തള്ളവിരൽ കൊണ്ടുള്ള അതേ സമ്മർദ്ദം മറുഭാഗത്തും ലഭിക്കാനാണ് രണ്ടു വിരലുകൾ ചേർത്ത് പിടിക്കുന്നത്. വലതു മൂക്ക് തുറന്ന് അതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. തുടർന്ന് വലതു മൂക്കിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പൂരകമായി വലതു മൂക്കടയ്ക്കുക, കുംഭകം ചെയ്യുക, ഇടതുമൂക്ക് തുറക്കുക, അതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. രേചകം. ഇങ്ങനെ ഇടതും വലതും നാസാദ്വാരങ്ങളിലൂടെ ശ്വസന വ്യായാമം തുടരുക. ഇതിനാണ് അനുലോം വിലോം പ്രാണായം എന്ന് പറയുന്നത്. ഇതൊരു 10-20 തവണ ആവർത്തിക്കുക. കൂടുതൽ പരിശീലിച്ചു കഴിഞ്ഞാൽ അത് 5 മിനിറ്റ് ആക്കാം, 10 മിനിറ്റ് ആക്കാം. അരമണിക്കൂർ ചെയ്യുന്നത് വളരെ 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 ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഈ 3 കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ നിങ്ങളുടെ ലൈംഗികതയാകുന്ന വണ്ടിയുടെ ഡ്രൈവർ നിങ്ങൾ തന്നെയായിരിക്കും. റിവേഴ്സ് ഗിയറിൽ ഒരിക്കലും പോകേണ്ടി വരില്ല എന്നുള്ളതാണ് ആത്യന്തികമായ ഗുണം. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ട് നന്ദി. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ അപേക്ഷ ശുക്രിയ. ഫിസർ റൂം ഇല്ലെങ്കിൽ ബൈ.